നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പത്, എറണാകുളത്ത് ഗ്യാസ്ട്രോ സർജനായി വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും M&M ഗ്യാസ്ട്രോ കെയർ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഫിഷറിനെ കുറിച്ചാണ്. ആക്ച്വലി ഞാൻ ഫിഷർ, ഫിസ്റ്റുല, പൈൽസ് ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഫിഷറിനെ കുറിച്ച് മാത്രമായി ഞാൻ സംസാരിക്കാനായിട്ട് കാരണങ്ങളുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാൻ നോട്ടീസ് ചെയ്തതിൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ എല്ലാവരും ഭക്ഷണം നിറയെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കുറച്ച് അധികം കഴിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ഇപ്പം വിളിച്ചിട്ട്, ഡോക്ടറെ പിന്നെ മലദ്വാരത്തിൽ ആസനമായാൽ ഭയങ്കര വേദന, അവിടെ തടിപ്പ് പോലെ എന്തോ നിൽക്കുന്നുണ്ട്, കുറേശ്ശെ ബ്ലീഡിങ്, വല്ലപ്പോഴേ ബ്ലീഡിങ് ഉള്ളു, പക്ഷേ വേദനയാണ് സഹിക്കാൻ പറ്റാത്തത്. ഇതാണ് മിക്കവാറും രോഗികളുടെ ലക്ഷണം. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് പൈൽസാണ്, പൈൽസാണ് ഡോക്ടറെ, പൈൽസാണ്, എന്ത് ചെയ്യാം എന്ത് ചെയ്യാം. ഇനി ആ വിധ രോഗികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഫിഷർ, ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സി, പൈൽസ് എന്ന് പറഞ്ഞാൽ വേദനയില്ലാത്ത ബ്ലീഡിംഗ് ആണ്. വേദനയോടുള്ള ബ്ലീഡിംഗ് പൈൽസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ മിക്കവാറും രോഗികൾക്ക് ഫിഷർ എന്ന് പറയുന്ന ഈ അസുഖമാണ്. എന്താണ് ഫിഷർ? മലദ്വാരത്തിൽ വരുന്ന ഒരു പൊട്ടലാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്, സാധാരണ ഒരു മുറിവ്. പക്ഷേ ആ മുറിവിൻ്റെ പ്രശ്നം, ആ മുറിവ് മുറിയുന്നത് ആ ഇതിൻ്റെ മസിലിനോട് ചേർന്നാണ്. സോ ഇതിൻ്റെ ഏറ്റവും ബേസിൽ അതിലൊരു മസിലും കൂടെ മുറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ രോഗികൾക്ക് അസഹ്യമായ വേദന വരുന്നത്. അപ്പോൾ ഈ മസിലും, ഈ ആസനമായുള്ള മസിലാണ് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് മസിൽ, വൺ ഓഫ് ദി മോസ്റ്റ് സ്പെഷ്യലൈസ്ഡ് മസിൽ, ഏറ്റവും പ്രത്യേകതയുള്ള മസിലിൽ ഒന്നാണ് ആസനമായുള്ള മസിൽ. അതെപ്പോഴും ചുരുങ്ങി തന്നെ ഇരിക്കും, അത് വിടർന്നു കൊടുക്കില്ല. അതിന് വെള്ളം, ഗ്യാസ്, സോളിഡ്, അതായത് കട്ടിയിലുള്ളത്, വെള്ളത്തിലുള്ളതും ഗ്യാസും, ഇത് മൂന്നും തിരിച്ചറിയാനുള്ള ശക്തിയുണ്ട്. ഉറക്കത്തിൽ പോലും അത് തുറക്കാതെ അടഞ്ഞിരിക്കാനുള്ള ശക്തിയുണ്ട്. സോ അത്രയും ശക്തിയിൽ അടഞ്ഞിരിക്കുന്ന മസിലാണ് ഈ ആസനവായിലെ ഈ ആനൽ സ്ഫിങ്ക്ടേഴ്സ് എന്ന് പറയുന്ന ഈ മസിൽ. അപ്പോൾ അതിൽ പൊട്ടുമ്പോൾ നമുക്ക് ശരിക്കും നല്ല വേദന എടുക്കും. അതിനൊപ്പം തന്നെ നമ്മൾ മലം പോകുമ്പോൾ ഈ പൊട്ടലോട് ചേർന്ന് ഈ മസിൽ വികസിച്ച് കൊടുത്താലേ മലം പുറത്തേക്ക് പോകുള്ളൂ. ഈ മലം പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രോഗിക്ക് ഏകദേശം ഒരു കത്തി ആസനവായിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച പോലെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ശരിക്കും ദൈവത്തിനെ കാണുന്ന ഒരു അസുഖമാണ് ഈ ഫിഷർ എന്ന് പറയുന്നത്. ഇത്രയും വേദന പൈൽസിന് വരില്ല. പൈൽസ് വെറും രക്തക്കുഴകൾ പൊട്ടി രക്തം പോകുന്നൊരവസ്ഥയാണ്. സോ നമുക്കിനി ഫിഷറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം രോഗികളെല്ലാവരും ആവശ്യപ്പെടുന്നത് എന്താണ് ഈ ഫിഷർ, എന്താണ് ഈ ഫിഷർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്. അപ്പോൾ ലക്ഷണം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. ബ്ലീഡിങ് വളരെ ചുരുക്കമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ആസനമായാലും ഒരു ചെറിയതായ ഒരു തടിപ്പുണ്ടാകും, അതിനാണ് സ്കിൻ ടാഗ് എന്ന് പറയുന്നത്. അത് ഈ മുറിവായുടെ ഏറ്റവും അറ്റത്തുള്ള ഒരു ചെറിയ തോലാണ്, അതാണ് സ്കിൻ ടാഗ്. സോ ഇതാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ ഫിഷർ സാധാരണഗതിയിൽ സ്ത്രീകളിലാണ് പതിവ്. അത് ഡെലിവറിക്ക് ശേഷമാണ് അത് പ്രത്യക്ഷപ്പെടുന്നത്. ബിക്കോസ് ഈ ഡെലിവറിയിൽ ഈ വയറ് നിറഞ്ഞ് കുട്ടിയിരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. ഈ കുട്ടിയുടെ പ്രഷറിൽ വയറ്റിൽ നിന്നും പോകുന്ന മലം നല്ല കട്ടിയായിട്ടാണ് പോവുക. മൂന്നാമത് ഈ കുട്ടീനെ പ്രസവിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രഷർ കൊണ്ട് ഇവിടുത്തെ മസിൽ മുറിയും. ഈ മൂന്ന് കാരണങ്ങളെ കൊണ്ട്, പിന്നെ ആ സ്ത്രീകളുടെ ആ പെൽവിസിൻ്റെ ആ കർവേച്ചർ ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്. സോ ഈ 3-4 കാരണങ്ങളെ കൊണ്ട് ഫിഷർ സാധാരണ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ പുരുഷന്മാരിലും ഈ ഫിഷർ കണ്ടുവരുന്നുണ്ട്. അവർക്ക് മിക്കവാറും ഭക്ഷണത്തിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങളാണ്. വളരെയധികം വയറ് മുറുകിപ്പോകുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, പൊറോട്ട, ബീഫ് ഫ്രൈ. പൊറോട്ട, ബീഫ് ഫ്രൈ കഴിച്ചാൽ ഫിഷർ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. ബിക്കോസ് പൊറോട്ട ഒരു റിഫൈൻഡ് ഷുഗർ, അതായത് ഒട്ടും നാരില്ലാത്ത പിന്നെ പൊടി കൊണ്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത്. രണ്ട്, ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ അതൊരു ഫൈബർ ഇല്ലാത്ത ഫ്രൈ ആയിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള മാംസമാണ്. സോ ഇത് രണ്ടും കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ വരുമ്പോൾ ഫിഷർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പച്ചക്കറികൾ ഒട്ടും കഴിക്കാത്ത പലരും ഉണ്ട്. നോൺ വെജിറ്റേറിയൻ മാത്രം കഴിച്ച് ഉച്ചയ്ക്ക് ചോറും മീൻകറി, രാത്രി പൊറോട്ട, ബീഫ് ഫ്രൈ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഫിഷർ വരാം. സോ പറഞ്ഞു വരുന്നത് ഡയറ്റിന് വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ഒരു അസുഖമാണ് ഈ ഫിഷർ. അപ്പോൾ ഒരിക്കൽ വന്നാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, വേദന, ചെറുതായി രക്തം പോവും, അവിടെ ഒരു ചെറിയൊരു ദശ പോലെ ഇങ്ങനെ ഉണ്ടാവും, ചെറുതായൊരു തടിപ്പുണ്ടാവും, പിന്നെ എന്തോ ഒന്ന് അടഞ്ഞ് മോഷൻ പോവാത്ത പോലെ ഉണ്ടാവും. നമ്മൾ ഒന്നാമത് തന്നെ മോഷൻ പോകുമ്പോൾ ഭയങ്കര വേദനയാണ്, പിന്നെ കുറച്ച് പോയി കഴിഞ്ഞാൽ എന്തോ അടഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിംഗ്. ഇതാണ് ബേസിക്കലി ഫിഷറിൻ്റെ ലക്ഷണങ്ങൾ.
സോ ഇത് വന്നാൽ എന്ത് ചെയ്യണം, ഇത് വന്നാൽ എത്രയും പെട്ടെന്ന് ഒരു സർജനെ കൊണ്ടുപോയി കാണിക്കുക, ഇതിന് പ്രത്യേക പരിശോധനകളുടെ ആവശ്യമില്ല. സർജൻ ഒരു സൈഡ് ചെരിച്ച് കിടത്തി വളരെ പതുക്കെ ഈ ആസനമായി ഒന്ന് വിടർത്തി നോക്കിയാൽ നമ്മൾക്ക് കാണാവുന്നതാണ് ഈ ഫിഷർ. ഈ ഫിഷർ ആക്ച്വലി രണ്ട് തരമാണ്, അക്യൂട്ട് ഫിഷർ, ക്രോണിക് ഫിഷർ. ആദ്യമായി ഒരു രോഗിക്ക് ആസനവായിൽ പൊട്ടി വരുന്ന ആ ഫിഷറിനെയാണ് ഈ അക്യൂട്ട് ഫിഷർ, അതായത് ഒന്നൊന്നര മാസത്തിനുള്ളിൽ വരുന്നൊരു നമ്മൾ വരുന്നു, നമ്മൾ കാണുന്നു, ചികിത്സിക്കുന്നു, അതിനെയാണ് അക്യൂട്ട് ഫിഷർ. നമ്മളത് വെച്ച് പഴകിക്കഴിഞ്ഞാൽ അത് ക്രോണിക് ഫിഷറാകും. സോ ഈ അക്യൂട്ട് ഫിഷർ ക്രോണിക് ഫിഷർ തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ചികിത്സകൾ നമുക്ക് നോക്കാം. ഈ അക്യൂട്ട് ഫിഷർ വന്നാൽ അത് പൂർണ്ണമായും മരുന്ന് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ ഏകദേശം 90% പേർക്കും അത് മാറിപ്പോകും. പക്ഷേ കൃത്യമായ മരുന്ന് മിനിമം 21 ദിവസം കഴിച്ചാൽ അത് മാറിപ്പോകും. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം? ചുടുവെള്ളത്തിൽ ഇരിക്കണം, അതിൽ ഉപ്പിടരുത്, സാധാരണ ചുടുവെള്ളത്തിൽ ഇരിക്കുക, അവിടെ പുരട്ടാനുള്ള ഓയിൻമെൻ്റ് നന്നായി മസാജ് ചെയ്ത് പുരട്ടുക, ചെറിയ ഗുളികകൾ വേണമെങ്കിൽ കഴിക്കുക, പിന്നെ മോഷൻ നല്ല വയറിളക്കരുത്, ഇളകി വയറിളക്കിയാൽ ഫിഷർ കൂടും. സോ വയറിളക്കരുത്, പകരം വയറിൽ നിന്ന് ലൂസായല്ല സെമി സോളിഡായിട്ട്, അതായത് ലിക്വിഡുമല്ല വെള്ളവുമല്ല കട്ടിയുമല്ല, അത് സെമി പ്രായത്തിൽ പോകുന്ന രീതിയിലുള്ള ഫൈബേഴ്സ് പൊടികൾ കിട്ടും. സോ അത് ഡോക്ടറെ കണ്ടത് നിർദ്ദേശിക്കുന്ന പോലെ ഏകദേശം 21 ദിവസം കഴിച്ചാൽ പൂർണ്ണമായും നമുക്ക് മാറ്റാവുന്നതാണ് അക്യൂട്ട് ഫിഷർ. അതേസമയം ഈ ക്രോണിക് ഫിഷർ എന്ന് പറയുന്ന കണ്ടീഷൻ, അതെന്ത് സംഭവിക്കും? ചെയ്യും, പൊട്ടിയിരുന്ന് അവിടെ ഉണങ്ങും, പിന്നെ നമ്മൾ ഇതേപോലെ ഭക്ഷണം മാറുമ്പോൾ പിന്നെയും പൊട്ടും, പിന്നെയും ഉണങ്ങും. സോ അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് നോക്കുമ്പോൾ ഈ മസിൽ ഒരു പെർമനൻ്റായിട്ട് ചുരുങ്ങിയ അവസ്ഥയിലിരിക്കും. ഈ വക രോഗികൾക്ക് ഈ മസിലിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. അവർക്ക് ഈ പലതരത്തിലുള്ള മരുന്നുകൾ, ഇപ്പോൾ ഈ മസിലിനെ റിലാക്സ് ചെയ്യാവുന്ന നൈട്രോഗ്ലിസറിൻ മുതലായ മരുന്നുകളുണ്ട്, ഡിൽറ്റിയാസം ചേർന്നിട്ടുള്ള മസിൽ പ്രഷർ കുറയ്ക്കാവുന്ന മരുന്നുകളുണ്ട്. പക്ഷേ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ കണ്ടതിൽ ഏകദേശം 20-25% രോഗികൾക്ക് ഈ വക ചികിത്സ കൊണ്ട് ഭേദമാവുള്ളൂ. അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മളുടെ ജീവിത രീതിയും ഈ ഫിഷറിൻ്റെ ചികിത്സാ രീതിയും ചേർന്ന് പോകില്ല. നമ്മൾ ഇങ്ങനെ നല്ല ഫൈബേഴ്സ് പച്ചക്കറിയൊക്കെ കഴിച്ച് നിറയെ വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായി ജീവിക്കുന്നു, ഒരു ദിവസം പോയി നമ്മൾ എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും കഴിച്ചാൽ അതേ രോഗികൾക്കത് പൊട്ടി ഈ അസുഖം രണ്ടാമതും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ലാറ്ററൽ ആനൽ സ്ഫിങ്ക്ട്രോട്ടമി, അതായത് ഈ മസിലിൻ്റെ ഏകദേശം 10-15% മസിൽ ഫൈബേഴ്സ്, പ്രഷർ കൂടുതലുള്ള മസിൽ ഫൈബേഴ്സ് ഒരു ചെറിയ കട്ട് കൊടുത്താൽ അത് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് രക്തോട്ടം കൂടുകയും ഇത് പൂർണ്ണമായും ഉണങ്ങുകയും ചെയ്യുന്ന പാർഷ്യൽ ലാറ്ററൽ ആനൽ സ്ഫിങ്ക്ട്രോട്ടമി എന്ന് പറയുന്ന ശസ്ത്രക്രിയയാണ് ഏറ്റവും അഭികാമ്യം. ഇത് ഒരു ഡേ കെയർ ശസ്ത്രക്രിയ, കാലത്ത് വന്ന് അഡ്മിറ്റായി കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം 3-4 മണിക്ക് വീട്ടിൽ പോകും. അതിനുശേഷം പൂർണ്ണമായും വേദനയില്ലാതിരിക്കുന്നൊരവസ്ഥയാണ് ഈ ലാറ്ററൽ ആനൽ സ്ഫിങ്ക്ട്രോട്ടമി. ചുരുക്കം ചില പേഷ്യൻറ്റുകൾക്ക് ആദ്യമായി മോഷൻ പോകുമ്പോഴോ ആദ്യത്തെ 2 ദിവസമോ ചെറുതായി ഒരു വേദന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇൻ ജനറൽ അതൊരു വേദനയില്ലാത്ത ശസ്ത്രക്രിയയാണ്. ഇതിനൊരൊറ്റ കോംപ്ലിക്കേഷനേ വരുള്ളൂ, ഇത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജൻ ചെയ്യണം. അതല്ലെങ്കിൽ ഈ കൊടുക്കുന്ന കട്ടിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ മസിലിൻ്റെ പ്രഷർ കുറയുകയും മലം പിടിച്ചു നിർത്താനുള്ള ശക്തി നമുക്ക് കുറയുകയും ചെയ്യും. സോ അത് മാത്രമാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് വരാവുന്ന ഏക കോംപ്ലിക്കേഷൻ. മറ്റ് കോംപ്ലിക്കേഷൻസൊന്നും സാധാരണയായി കണ്ടിട്ടില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് സർജന് 5 മിനിറ്റ് മുതൽ 7 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന ഒരു ശസ്ത്രക്രിയയാണ് ഈ ലാറ്ററൽ ആനൽ സ്ഫിങ്ക്ട്രോട്ടമി. അവർ വിരലിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി അറിയാം ഇതിൽ എത്ര പെർസെൻറ്റ് ഫൈബേഴ്സിന് ഈ പ്രശ്നമുണ്ട്, എത്ര പെർസെൻറ്റ് ഫൈബേഴ്സ് കട്ട് ചെയ്താൽ ഈ രോഗിക്ക് ഇത് നോർമലിലേക്ക് കൊണ്ടുവരാമെന്ന്. സോ ക്രോണിക് ഫിഷർ എന്ന് പറയുന്ന ഈ അവസ്ഥ രോഗികളൊന്നും പല രോഗികളും വർഷങ്ങളോളം വേദന സഹിച്ച് നടക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഒരു 5-7 മിനിറ്റ് നീളുന്ന ഈ പാർഷ്യൽ ലാറ്ററൽ ആനൽ സ്ഫിങ്ക്ട്രോട്ടമി ചെയ്താൽ മാറാവുന്ന ഒരു സംഗതിയെ ക്രോണിക് ഫിഷറുള്ളൂ. പിന്നെ രോഗികൾ ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ ലേസർ വേണോ ഇത് ചെയ്യാനായി? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ലേസർ പോലും വേണ്ട. ഈ കോട്ടറി എന്ന് പറയുന്ന സാധാരണ ഇൻസ്ട്രുമെൻറ്റ്സ് മതി. അതല്ലാതെ സാധാരണ നൈഫ്, വെറും നൈഫ്, ഒരു അതിന് 300 രൂപ വിലയുള്ളൂ, ആ നൈഫ് എടുത്ത് കട്ട് ചെയ്താൽ കൂടെ മതിയാവും. പക്ഷേ ആ കട്ടിങ്ങിൽ ആണ് അതിലിരിക്കുന്ന വിഷയം മുഴുവൻ. ആ ഒരു 15%ന് മേലെ നമ്മളത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. സോ ഒരു എക്സ്പീരിയൻസ്ഡ് സർജന് ലേസർ ഒന്നുമില്ലാതെയും ചെയ്യാം. ലേസർ ഉണ്ടെങ്കിൽ കൊള്ളാം, നമുക്കത് ഒട്ടും ബ്ലീഡിംഗ് ഇല്ലാതെ വേദന ഒട്ടുമേ മുറിവില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ആക്ച്വലി പ്രാക്ടിക്കലി നോക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല.
സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്ന ഈ വേദനയുള്ള ഈ അവസ്ഥ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അതൊരു നല്ല സർജനെ കാണിച്ച് ഈ പാർഷ്യല്ല ട്രാൻസ്പ്ലാന്റോട്ടമി ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. പണ്ട് കാലത്ത് പിന്നൊരു വിഷയം ചെയ്തിരുന്നത് മാക്സിമൽ ആനൽ ഡയലറ്റേഷൻ, വിരലിട്ട് ഈ മൊത്തം മസിലുകളുടെ പ്രഷർ കുറയ്ക്കുന്ന ഒരു ശസ്ത്രക്രിയ രീതിയായിരുന്നു. അത് ഒരിക്കലും ചെയ്യരുത്, ബിക്കോസ് 60 മുതൽ 70% രോഗികൾക്ക് പിന്നീട് വയസ്സാവുന്ന കാലത്ത് 60-70 വയസ്സ് ആവുമ്പോൾ അതിലെ മസിലിൻ്റെ ശക്തി തീരെ കുറഞ്ഞ് മോഷൻ അറിയാതെ പോകുന്ന ഒരവസ്ഥ വരും. സോ ആ ശസ്ത്രക്രിയ ഒഴിവാക്കുക, ഒരു പാർഷ്യല്ല ട്രാൻസ്പ്ലാന്റോട്ടമി ചെയ്താൽ ശരിയാവുന്ന കാര്യമേ ഫിഷറിനുള്ളൂ. ഇതാണ് ഈ ഫിഷറിനെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരുപാട് രോഗികൾ ഈ അടുത്ത് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു അസുഖത്തിനെക്കുറിച്ച് മാത്രമായി ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിലൊരു ബെൽ ഐക്കണുണ്ട്, ആ ബെൽ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കിട്ടും, അതെല്ലാം കാണുക. അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതാണ്. ഒരുവേള ഒരു 4-5 മണിക്കൂർ വൈകി എന്നിരിക്കാം, പക്ഷേ എന്നിരുന്നാലും ഞങ്ങളത് പൂർണ്ണമായും അത് അക്നോളജ് ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ മറുപടി തരുന്നതാണ്. ഞങ്ങളുടെ പുതിയ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി, നമസ്കാരം.